ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും പീനട്ട് ബട്ടറും ഒക്കെ. രാവിലത്തെ നമ്മൾ ആ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സഫ്രാസ് ഇവിടെ വണ്ടി കൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി രാവിലെ തന്നെ സ്കൂൾ ട്രിപ്പിൻ്റെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ ഇങ്ങനെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ആ ചെവി ഇങ്ങനെ അടച്ചു വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് അറിയില്ല, തണുപ്പിനൊക്കെ പ്രതിരോധിക്കുന്ന സാധനമൊക്കെ ഇട്ടിട്ടാണ് ആൾ വണ്ടി കഴിക്കുന്നത്. തണുപ്പിൻ്റെ സമയമായി. അങ്ങനെ നേരെ ഷിജു വിളിച്ചു. ഷിജുവിൻ്റെ അടുത്ത് വന്നു. അവരും വണ്ടി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുഡും എന്തോ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വിളിച്ചപ്പോൾ പോകുന്നതാണ് കേട്ടോ. റൂമിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സാധാരണ പ്രവാസികളുടെ റൂമിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ റൂമിലൊന്നും ഇത്ര സാധനങ്ങൾ അധികം ഇല്ല കേട്ടോ. ഇവിടെ അയൺ ചെയ്യാനുള്ള സാധനങ്ങൾ, അതുപോലെ അയൺ ബോക്സ്, വാഷിംഗ് മെഷീന്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഈ റൂമിനകത്തുണ്ട്. അടിപൊളി ബോക്സും കാര്യങ്ങളും ഒരുപാട് സാധനങ്ങൾ. രണ്ട് ട്യൂബ് ബെഡാണ്, പക്ഷേ അവൻ മാത്രമേ ഉള്ളൂ ഇവിടെ റൂമിലുള്ളൂ. അതുപോലെ തന്നെ റൂമിൽ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, കാറ്, അങ്ങനെ CCTV ആ ഒരു കാര്യങ്ങളും ഒക്കെ ഈ റൂമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വാഷിംഗ് മെഷീന്, വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം, ആ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അവിടെ റൂമിൽ. അത്യാവശ്യം എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളിക്കാൻ ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോസ്മെറ്റിക്സ് ആയിട്ട് ഒരുപാട് പെർഫ്യൂമും കാര്യങ്ങളും, പൗഡർ, വാസ്ലിൻ, ഹെയർ ഓയിൽ, ക്രീം, കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അതൊന്നും നമ്മുടെ റൂമിലില്ല. അത്യാവശ്യം വിശാലമായിട്ടുള്ള റൂം തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഓരോ സുഹൃത്തുക്കളെയുമായിട്ട് പരിചയപ്പെടുമ്പോൾ അങ്ങനെ റൂമൊക്കെ കണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അങ്ങനെ വണ്ടിൻ്റെ ഓയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പ് പോകുന്ന ഷോപ്പിലാണ് കേട്ടോ. നമ്മളെ വണ്ടിൻ്റെ ഓയിൽ മാറ്റല്, അതുപോലെ ചെറിയൊരു സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പ് പോകുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു വർക്ക്ഷോപ്പ് തന്നെയാണ്. ഒരുപാട് വണ്ടികളുണ്ട് അപ്പുറത്ത്. ഇത് ഒരുപാട് വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഓയിൽ മാറ്റൽ, ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അത്യാവശ്യം അത് ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, എഞ്ചിൻ റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തി സ്കൂൾ പോകാം കേട്ടോ. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. സ്കൂൾക്ക് പോകുന്ന വഴി തന്നെയാണ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. പ്രത്യേക ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റാണ്. വെയിലുണ്ടെങ്കിലും ചൂടില്ലാത്തൊരു സമയം കൂടിയാണ് കേട്ടോ. തണുപ്പ് തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കൽ ഉച്ചക്കത്തത് ഞങ്ങൾ പുറത്തുനിന്ന് ആക്കിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഇതുവരെ രാത്രിയാണ് ഞങ്ങളിവിടെ ഇരുന്നതും ഭക്ഷണം കഴിച്ചിരുന്നതൊക്കെ. കാരണം പകലിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ, ഇപ്പം ഈ സമയം തണുപ്പായതുകൊണ്ട് തന്നെ പകലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡും കൂടി ഇവിടുന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനൊരു വോയിസ് ഇട്ടിന് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച്, അപ്പോൾ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിപ്പെടും. ഇവിടുന്ന് ഫുഡ് കഴിക്കുക, ഇവിടെ കുറച്ചേരം ഇരിക്കുക, സമയം അങ്ങനെ തന്നെയാണ് ചിലവാക്കലേ. അപ്പോൾ ഇവിടെ വന്ന ആളും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫുഡ് ഇനി വരാണ്ട് ആൾക്കാരും വരാണ്ട് കളർഫുൾ സാമ്പാർ, അതുപോലെ തന്നെ ഒരുപാട് കഷ്ണങ്ങളും കാര്യങ്ങളും, ചിക്കനും ഒക്കെ ആയിട്ട് എൻ്റെ ഒരു വഴി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇവരെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ എൻ്റെ ഫുഡ് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ അമീർ ഫുഡ് ഇട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വന്നവർ ആദ്യം കഴിച്ച് പോകാമെന്നില്ല തന്നെയാണ്. കാരണം എത്ര വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക, ഡ്യൂട്ടി എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അവരും പല പല വീടുകളിലെ ഡ്രൈവേഴ്സാണ്. എപ്പോഴാണ് അവൾ അവർ വിളിക്കുക, എന്തായെങ്കിലും അത്യാവശ്യം വെയിറ്റ് എവിടെയെങ്കിലും പോകാനോ. അങ്ങനെ അമീർ വന്നു, അവൻ്റെ ഫുഡുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫുഡ് വന്ന്, എൻ്റെ ഫുഡ് അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ മീനും കാര്യങ്ങളൊക്കെ ഫുഡ് തന്ന സമയമാണ്. ഏതായാലും പെട്ടെന്നൊന്നും വിളിക്കില്ല. ആ ഒരു ധാരണയിൽ തന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും, വെയിറ്റ് ചെയ്യും. കഴിച്ചാലും ചിലപ്പോൾ സമയം ഫ്രീ ആയിരിക്കും. ഫുഡ് ഡേഹിലെ കഴിഞ്ഞ് ഒരു 3:30-4 ആകുമ്പോൾ നമ്മളെ ഒന്നിടവിട്ട ദിവസങ്ങൾ പോരുന്ന ഒരു സ്ഥലം തന്നെ ഇവിടെ മിശ്രഫ് പറയും. ഇവിടെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കാഴ്ച, ഹെലികോപ്റ്റർ, അതുപോലെ തന്നെ ഫ്ലൈറ്റ്, കൂടെ ഇതുപോലെ റോക്കറ്റ് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച. അത് കഴിഞ്ഞ ശേഷം നേരെ ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്ക് പോയി, കുറച്ച് ചോക്ലേറ്റൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ലൊക്കേഷനൊക്കെ ഇത് എവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ചോക്ലേറ്റ് യൂണിറ്റാണ്. അവിടെ ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാത്രിയായി. ഇവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്ന ഒരു സാധനം അമീറായ്മ ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഇഷാവും കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. കുട്ടികളൊക്കെ അങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനത്തെ വണ്ടികളും സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി കളിച്ചിന് കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളെ മുറ്റം പോലെയാണ് ഒക്കെ അങ്ങനെ റോട്ടിലൂടെ തന്നെയാണ് കളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡ്രൈവേഴ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഉള്ളേരി കൂടി ആകുമ്പോഴൊരു വിഷയമാണ്. അങ്ങനെ വൈകിട്ട് ഫുഡ് കഴിക്കുന്ന സമയമായി. സാജിദ് മട്ടൻ ബിരിയാണി കൊണ്ടുവന്നതിനു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ച് കഴിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ. അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പ്രവാസ ലോകത്തുനിന്നും കൂടുതൽ വീഡിയോസുകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പൂച്ചക്കുട്ടിയും കൂടി ഉണ്ട് ഫുഡ് കഴിക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.